ഓം ശ്രീ സായിരാം. സ്വാമിയുടെ കൃപയാൽ അധ്യായം 32 പ്രവേശിക്കുകയാണ്. സദ്ഗുരു മഹിമ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതീദേവിക്കും ശ്രീഗുരു മഹാരാജിനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പുരുളാം സദ്ഗുരു ശ്രീ സായിശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. ആത്മീയ മാർഗത്തിൽ താല്പര്യമുണ്ടോ? എങ്കിൽ ദൃഢനിശ്ചയത്തോടെ സാധന ചെയ്യണം. പരമമായ നിത്യമായ ആത്മീയ ആനന്ദം സായത്തമാക്കാൻ എത്ര ദുഷ്കരമായ പാതയിലൂടെ പോകേണ്ടി വന്നാലും ധൈര്യത്തോടെ മുന്നോട്ടു പോകണം. അതിനുള്ള ശക്തിക്കായി വിഭുവിനോട് പ്രാർത്ഥിക്കണം. ഇതിനോടൊപ്പം ഭഗവത് കഥകൾ കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. അമൃതിനേക്കാൾ മധുരതരമായ അക്കഥകൾ സമസ്ത ദുഃഖങ്ങളും ഇല്ലാതാക്കും. ബാബയ്ക്ക് വനത്തിൽ വെച്ച് ഒരിക്കൽ തികച്ചും ആകസ്മികമായി ഗുരുദർശനമുണ്ടായി. അക്കഥ എന്നോട് അവിടുന്ന് പറഞ്ഞ വിധം ഞാൻ വായനക്കാരോടും പറയാം. എന്നിലൂടെ അവിടുന്ന് തന്നെ ഇക്കഥ വിശദീകരിക്കട്ടെ. പാപങ്ങൾ നശിക്കാൻ ഗംഗാദർശനം മതി, കഷ്ടപ്പാടുകൾ അകലാൻ ചന്ദ്രദർശനം മതിയെന്നും പറയപ്പെടുന്നു. പക്ഷേ സായീശ്വരൻ സ്വയം അരുളിയ ഈ അമൃതവചനങ്ങൾ കേൾക്കുമ്പോൾ, ഉള്ളിൽ തറയ്ക്കുമ്പോൾ സമസ്ത പാപങ്ങളും കഷ്ടാനുഭവങ്ങളും ഇനിയും വരാത്ത വണ്ണം പോയി മറയും. പുരാണശാസ്ത്രങ്ങൾ എത്ര പഠിച്ചാലും മണിക്കൂറോളം ധ്യാനിച്ചാലും ശ്ലോകങ്ങൾ വളരെ ഭംഗിയായി ഉരുവിടാൻ കഴിഞ്ഞാലും ഗുരുകൃപ ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം ലഭിക്കില്ല. ഭഗവത്ഗീത ഉപദേശിക്കുന്നത് ഇങ്ങനെ: ജീവിതം തലക്കീഴായി നിൽക്കുന്ന ഒരു അശുദ്ധ വൃക്ഷമാണ്. അതിൻ്റെ വേരുകൾ മുകളിലേക്കും ശിഖരങ്ങളും ഇലകളും കീഴോട്ടും വളർന്നു തൂങ്ങിക്കിടക്കുന്നു. വൃക്ഷശിഖരങ്ങൾ ഗുണങ്ങളിൽ നിന്നും പോഷകങ്ങൾ സ്വീകരിച്ച് വളരുകയാണ്. ഈ വൃക്ഷത്തിൻ്റെ തളിരുകൾ ഇന്ദ്രിയ വിഷയങ്ങളാണ്. അതിൻ്റെ വേരുകൾ കർമ്മത്തിലാണ്ടിരിക്കുന്നു. ഈ മഹാവൃക്ഷത്തിൻ്റെ ആദിയും അന്തവും ആർക്കും അറിയില്ല. ഈ സംസാരമാകുന്ന വൃക്ഷം ദൂരക്കാഴ്ചയ്ക്ക് അതീവ രമണീയം. പക്ഷേ അടുത്താലോ പുണർന്നാലോ നിറയെ മുള്ളുകളാണെന്ന് മനസ്സിലാവും. ഈ സംസാര വൃക്ഷത്തെ വെട്ടിമുറിക്കാൻ ഒരേയൊരു ആയുധമേ ഉള്ളൂ: നിസ്സംഗത്വമെന്ന മൂർച്ചയേറിയ വാൾ. ഇതുപയോഗിച്ച് സംസാര വൃക്ഷത്തെ മുറിച്ചു മാറ്റി ആ വഴി പോയാൽ പിന്നീട് ഒരിക്കലും മടങ്ങിപ്പോരേണ്ടി വരില്ല, ലക്ഷ്യസ്ഥാനത്തെത്തും. ഈ വഴി പോകണമെങ്കിൽ ഗുരു അത്യാവശ്യമാണ്. അത്യന്തം ദുർഘടമാണ് ഈ പാത. വഴിയിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും ഭയങ്കരമായിരിക്കും. വഴി തെറ്റാനും കുണ്ടിൽ വീഴാനും സാധ്യതകളേറെ. പക്ഷേ അതുവഴി പോയി ശീലമുള്ള ഒരവന്, അതായത് ഗുരുവിനെ, നമ്മെ നേർവഴി കാണിക്കാനാകും. അപ്പോൾ സുരക്ഷിതരായി സുഗമമായി നമുക്ക് പ്രാപ്യ സ്ഥലത്തെത്തുകയും ചെയ്യാം. സമസ്ത ചിന്തകളെയും ഒഴിവാക്കി അഹം മമതാബന്ധങ്ങളും മാറ്റി എല്ലാം ഗുരുവിൻ്റെ തൃപ്പാദത്തിലടങ്ങുന്നു എന്ന ഭാവം വളർത്തണം. ഈ കഠിനമായ ആത്മീയ യാത്രയെ ബന്ധപ്പെടുത്തി സായീശ്വരൻ സ്വയമരുളിയ ഒരു കഥ കേൾക്കൂ. സനാതനമായ ഈ അമൃതവചനം നമ്മിൽ ആനന്ദമുളവാക്കും. സായീശ്വരൻ ഇങ്ങനെ അരുളി: ഞങ്ങൾ 4 സുഹൃത്തുക്കളുണ്ടായിരുന്നു. പുണ്യപുരാണങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും ഞങ്ങൾ നന്നായി പഠിച്ചു. ഒരിക്കൽ ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ഒരാൾ പറഞ്ഞു: നമ്മളെ ഉന്നതിയിലെത്തിക്കുന്നതും അധോഗതിയിലേക്ക് വീഴിക്കുന്നതും നാം തന്നെയാണ്. അതായത് നമ്മുടെ ബന്ധുവും ശത്രുവും നാം തന്നെയാണെന്ന് സാരം. അതുകൊണ്ട് ഉന്നതിയിലെത്താൻ സ്വയം ശ്രമിക്കണം. രണ്ടാമത്തെ സുഹൃത്ത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ആർക്കാണോ മനോനിയന്ത്രണം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അവൻ അനുഗ്രഹീതൻ. ആത്മാവല്ലാതെ മറ്റൊന്നും പ്രപഞ്ചത്തിലില്ലെന്ന് അവൻ അറിയാനാകും. അതോടെ സകല സംശയങ്ങളും ഇല്ലാതാകും. അവൻ പരിപൂർണ സ്വതന്ത്രനുമായിരിക്കും. മൂന്നാമത്തെ സുഹൃത്ത് പറഞ്ഞു: ലോകം സദാ മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റമുള്ളതെല്ലാം നശിക്കുന്നതാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്ത വസ്തു ഒന്നു മാത്രം, നിർവികാരവും അനശ്വരവുമായ ബ്രഹ്മം. അതുമാത്രമാണ് സത്യം. അതുകൊണ്ട് നിത്യവും അനിത്യവും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവാണ് വേണ്ടത്.
അത് നാം നേടിയെടുക്കണം. നാലാമത്തെ ആൾക്ക്, അതായത് ബാബയ്ക്ക്, ഈ വക ജ്ഞാനങ്ങളിലൊന്നും തൃപ്തി തോന്നിയില്ല. അതെല്ലാം പുസ്തകജ്ഞാനമായിട്ടേ തോന്നിയുള്ളൂ. ഇതൊക്കെ തലയിലേറ്റിയിട്ട് എന്ത് പ്രയോജനം? ഈ അറിവെല്ലാം അനുഭവത്തിൽ വരണം. അതിനു വേണ്ടത് ഗുരുപാദത്തിൽ ശരീരവും മനസ്സും ബുദ്ധിയും പ്രാണനും എന്തിന് സമസ്തവും സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഗുരുവിൽ രൂഢമായ വിശ്വാസം വേണം. ഗുരു ഈശ്വരൻ തന്നെ എന്ന വിശ്വാസം ഉറയ്ക്കണം. ഏതായാലും ഞങ്ങളുടെ ചർച്ചകൾ എങ്ങും എത്തിയില്ല. ഒടുവിൽ നാലു പേരും കൂടി ഈശ്വരനെ തേടി യാത്ര തുടങ്ങി. അങ്ങനെ ഒരിക്കൽ യാത്ര കാനനത്തിലൂടെയായി. ഞങ്ങൾ കാട്ടിലൂടെ ഏറെ കറങ്ങി. ആരുടെയും സഹായം വേണ്ട, സ്വതന്ത്ര ബുദ്ധിയോടെ സത്യം കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു ഞാനൊഴിച്ച് മൂന്നു പേരുടെയും ഉറച്ച തീരുമാനം. കാട്ടിൽ കറങ്ങുന്നതിനിടയിൽ ഞങ്ങളൊരു വഞ്ചാരിയെ കണ്ടു. അതായത് വഞ്ചാരി എന്ന് പറഞ്ഞാൽ ധാന്യം മുതലായവ കൊണ്ടു നടന്ന് വിളിക്കുന്ന ജാതിയിൽപ്പെട്ട ഒരാൾ. വഞ്ചാരി താണ ജാതിക്കാരനാണ്. അദ്ദേഹം ഞങ്ങളുടെ നാൽവർ സംഘത്തെ കാട്ടിൽ കണ്ടപ്പോൾ തിരക്കി, എന്തൊരു ചൂട്, ഈ കടുത്ത വെയിലിൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു കുട്ടികളെ? ഈ വനത്തിൽ എന്താണ് നിങ്ങൾ തിരയുന്നത്? ഞങ്ങൾ വനാന്തരങ്ങളിലേക്ക് പോകുകയാണ് എങ്ങും തൊടാതെ ഞങ്ങൾ പറഞ്ഞു. വഞ്ചാരി വീണ്ടും ചോദ്യങ്ങൾ തൊടുത്തു. രഹസ്യമായതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയല്ല. ഇതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മറുപടി. ഞങ്ങളുടെ പ്രായം, ഭാവം, അവസ്ഥ, ആഗ്രഹം എന്നിവ കൊണ്ടാകാം വഞ്ചാരിക്ക് ഞങ്ങളോട് കരുണ തോന്നി. അനുകമ്പയോട് അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ, ഈ കാട് വളരെ കഠിനമാണ്. ഇതിനകം നന്നായി അറിയില്ലെങ്കിൽ കാട്ടിനകത്തുകൂടെ ചുറ്റി നടക്കരുത്. അത് അപകടമുണ്ടാക്കും. കത്തി നിൽക്കുന്ന തീ പോലുള്ള വെയിലത്ത് എന്തിനിങ്ങനെ ക്ലേശിച്ചലയുന്നു? എന്ത് കിട്ടാനാണ് ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത്? വഞ്ചാരി പിന്നെ തുടർന്ന് പറഞ്ഞു, കാട്ടിലൂടെ പോകാൻ അത്രയ്ക്ക് കൊതിയെങ്കിൽ ഒരു വഴികാട്ടിയെ കണ്ടുപിടിക്കൂ. അദ്ദേഹം നിങ്ങളെ വളരെ സഹായിക്കും. പറയാൻ വിഷമമാണെങ്കിൽ നിങ്ങളുടെ യാത്രാ രഹസ്യം എന്നോട് പറയണ്ട. ഇപ്പോൾ ഇവിടെ ഇരിക്കൂ. ആഹാരം കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച് വെയിലാറിയതിന് ശേഷം യാത്ര തുടരൂ. ഈ അപേക്ഷ കൈക്കൊള്ളാൻ നാലു പേരും ഒരുക്കമല്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ അറിയാം എന്ന് തന്നെ കരുതി. അതുകൊണ്ട് വഞ്ചാരിയുടെ അപേക്ഷ അവഗണിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. മുന്നോട്ട് പോകും തോറും വഴി ദുർഘടമായി വന്നു. കഠിനമായ പാത, അലഞ്ഞു തിരിഞ്ഞ് വലഞ്ഞു നടക്കാൻ തീരെ വയ്യാതായി. തിങ്ങി വളർന്നു നിൽക്കുന്ന കൊടുങ്കാട് ഭീതി ഉണർത്തി. മുന്നോട്ട് ചെല്ലും തോറും കാട് ഇരുളടഞ്ഞതായി കാണപ്പെട്ടു. സൂര്യരശ്മികൾ എത്തി നോക്കാത്ത പ്രദേശങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ എതിലൂടെയൊക്കെയോ ഞങ്ങൾ നടന്നു. ഒടുവിൽ വഴിതെറ്റി സഹനശക്തി നഷ്ടപ്പെട്ടു. ചുറ്റിക്കറങ്ങി ഭാഗ്യവശാൽ എങ്ങനെയോ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ വന്നുപെട്ടു. വഞ്ചാരി അവിടെ അപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ദയനീയ അവസ്ഥ കണ്ട് കരുണയോട് അദ്ദേഹം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് വഴിതെറ്റിയല്ലേ? ഒഴിഞ്ഞ വയറുമായി ഈ കാട്ടിൽ അലഞ്ഞാൽ ലക്ഷ്യം നേടാനാകുമോ? വിശക്കുന്നവൻ്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുമോ? ചെറുതായാലും വലുതായാലും ഏതിനും വഴി കാണിക്കാൻ ഒരാൾ വേണം. ഈശ്വരൻ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ ഒരാളെയും ലഭിക്കുകയില്ല. ആരെങ്കിലും ഭക്ഷണം നീട്ടിയാൽ നിരസിക്കരുത്, അത് അവഗണിക്കരുത്. ആഹാരം തട്ടി നീക്കരുത്, കാരണം ആഹാരം ലഭിക്കുന്നത് വിജയത്തിലേക്കുള്ള ലക്ഷണമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്കൂ, എന്നിട്ട് ക്ഷമയോടിരിക്കൂ. പക്ഷേ ആ ഉപദേശം നാൽവരിൽ മൂന്ന് പേർക്കും സ്വീകാര്യമല്ലായിരുന്നു. അവർ മൂവരും വീണ്ടും യാത്രയ്ക്കൊരുങ്ങി. ലക്ഷ്യം കണ്ടില്ലെങ്കിൽ ആഹാരവും വേണ്ട എന്ന വാശിയുമായി അവർ യാത്രയായി. ഞാനാകട്ടെ അവിടെ തന്നെ നിന്നു. നല്ല വിശപ്പ്. വഞ്ചാരിയുടെ പ്രേമപൂർവമായ ഉപദേശവും പരിഗണനയും എന്നെ വല്ലാതെ ആകർഷിച്ചു. പണ്ഡിതന്മാരായ ഞങ്ങളെക്കാൾ വളരെ മേന്മയുള്ളവനായി തോന്നി വഞ്ചാരി. അയാൾക്ക് പഠിപ്പില്ല, പ്രമാണിയുമല്ല. പക്ഷേ വിശക്കുന്നവനോട് ആഹാരം കഴിക്കൂ എന്ന് സ്നേഹത്തോടെ നിർബന്ധിക്കാൻ മനസ്സുള്ളവനായിരുന്നു അദ്ദേഹം. അത്തരം പ്രേമമുള്ള ആളാണ് ജ്ഞാനി. ഈ വഞ്ചാരിയെ ആദരിച്ചാൽ ജ്ഞാനമാർഗം തെളിഞ്ഞു കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ വഞ്ചാരി നൽകിയ ആഹാരം കഴിച്ചു. അതിനുശേഷം വെള്ളം കുടിച്ചു.
ഇപ്പോൾ തന്നെ ഗുരു പ്രത്യക്ഷനായി. അദ്ദേഹം ഒട്ടും മടിക്കാതെ ചോദിച്ചു, എന്തിനാണ് ഈ വാദവും ചർച്ചയും? ഞാൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് വിശദീകരിച്ചു. ഗുരുദേവൻ അരുളി, എന്നോടൊപ്പം പോരൂ, നിങ്ങൾ തേടുന്നത് ഞാൻ നേടിത്തരാം. പക്ഷേ എൻ്റെ വാക്കുകളെ വിശ്വസിക്കണം, ആദരിക്കണം, എങ്കിൽ മാത്രമേ ലക്ഷ്യം നേടാൻ കഴിയൂ. മറ്റു മൂവർക്കും അത് തൃപ്തിയായില്ല. അവർ അവരുടെ വഴിക്ക് പിരിഞ്ഞു. ഞാനാകട്ടെ ഗുരുകൽപ്പനയ്ക്കായി കാത്തുനിന്നു. ഗുരുദേവൻ എന്നെയും കൂട്ടി യാത്രയായി. ഞങ്ങൾ ഒരു കിണറിനരികിലെത്തി. പിന്നീടൊരു കയർ കൊണ്ട് എൻ്റെ ഇരുകാലുകളും കൂട്ടിക്കെട്ടി. പിന്നെ തലക്കീഴായി കിണറ്റിലേക്ക് താഴ്ത്തി. കിണറ്റിലെ വെള്ളം വായിലും മൂക്കിലും കയറാത്ത വിധം തലകീഴായി തൂക്കി നിർത്തി. ആ കയർ ഒരു വൃക്ഷത്തിൽ കെട്ടിയിട്ടു. അതിനുശേഷം ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. 4.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഗുരു തിരിച്ചെത്തി. പിന്നെ എന്നെ പൊക്കിയെടുത്തു. അതിനുശേഷം തിരക്കി, എങ്ങനെയുണ്ട് നിനക്കിപ്പോൾ? ഞാൻ ആനന്ദത്തിലായിരുന്നു. എന്നെപ്പോലെ നിസ്സാരനായ ഒരവൻ അനുഭവിച്ച ആ ആനന്ദം വാക്കുകളിൽ വർണ്ണിക്കാനാവില്ല. ഈ വാക്കുകൾ കേട്ട് ഗുരുദേവൻ്റെ മുഖകമലം സന്തോഷത്താൽ വിളങ്ങി. ഗുരു വാത്സല്യപൂർവം എന്നെ തലോടി. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് താമസം ആരംഭിച്ചു. ഗുരുകൃപ അത്യത്ഭുതകരമായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം വാക്കുകൾക്കതീതം. ആ സ്നേഹത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ പോലും എൻ്റെ ഹൃദയം പ്രേമത്തിരമാലയിൽ ആടിയുലയും. തള്ളപ്പക്ഷി ചിറകിനടിയിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കും പോലെ ഗുരു ശിഷ്യനെ സംരക്ഷിച്ചു. ഗുരുവിൻ്റെ സ്നേഹാധിക്യത്താൽ ശിഷ്യന് മാതൃപ്രതസ്മരണ പോലും ഇല്ലാതായി. മമതയുടെ ചെങ്ങലക്കണ്ണികൾ അറിയാതെ തന്നെ അകന്നു പൊട്ടിപ്പോയി. ആവശ്യമില്ലാത്ത ബന്ധങ്ങളെല്ലാം അറ്റു. ആത്മീയ പാതകളിലെ തടസ്സങ്ങൾ തുടച്ചു മാറ്റപ്പെട്ടു. ഗുരുവിൻ്റെ രൂപം സദാ കൺകളിൽ നിറഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ആ തൃക്കണ്ണുകളിൽ സദാ നോക്കിയിരിക്കാൻ ഞാൻ കൊതിച്ചു. ഗുരുവിനെ കാണാനാകാത്ത കണ്ണുകൾ വെറും മാംസഗോളങ്ങൾ മാത്രമായി എനിക്ക് അനുഭവപ്പെട്ടു. ഗുരുദർശനം ലഭിക്കുന്നില്ലെങ്കിൽ അന്ധതയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ഈ ഗുരുകുലത്തിൽ പ്രവേശിച്ചാൽ ഒരവനും വെറുങ്കയോടെ മടങ്ങിപ്പോകില്ല. എനിക്കെൻ്റെ അച്ഛനും അമ്മയും വീടും കുടുംബവും എല്ലാം ഗുരുവായി മാറി. അതോടെ ബുദ്ധിയും മനസ്സും സ്തംഭനാവസ്ഥയിലെത്തി. ഞാൻ മൗനം പൂണ്ടു. ഗുരുവിനെ പ്രണമിക്കുക എന്നതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ഞാൻ ശക്തനായില്ല. ഈ അവസ്ഥയാണ് മഹർഷീശ്വരന്മാർ ഏകാഗ്ര ധ്യാനം എന്ന് പറയുന്നത്. ചില വിദ്യാലയങ്ങളുണ്ട്, അവിടെ ശിഷ്യൻ പണവും സമയവും ഒരുപോലെ പാഴാക്കുന്നു. ഗുരു വലിയവനെന്ന് സ്വയം വീമ്പിളക്കും നടിക്കും. പുസ്തകജ്ഞാനം വേണ്ടുവോളം കാണും, ദിവസങ്ങളോളം പ്രസംഗിക്കും. പക്ഷേ അതുകൊണ്ട് ശിഷ്യൻ എന്തു പ്രയോജനം? ഗുരുവാക്യം ശിഷ്യൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നില്ലെങ്കിൽ, അത്തരം ഗുരു സാമീപ്യം കൊണ്ട് ഉപദേശം കൊണ്ട് എന്തു ഗുണം നേടാനാണ്? എൻ്റെ ഗുരു അങ്ങനെയല്ലായിരുന്നു. അവിടുന്ന് എന്നെ പരമാർത്ഥ ജ്ഞാനത്തിൻ്റെ വൻനിധി കാണിച്ചു തന്നു. എനിക്കത് കാണാൻ തീവ്ര ശ്രമം വേണ്ടി വന്നില്ല. എൻ്റെ മനസ്സിൽ ഗുരുകാരുണ്യം കൊണ്ട് യഥാർത്ഥ ജ്ഞാനം ഉദയം ചെയ്തു. എനിക്കതിനെ കൊടുക്കേണ്ടി വന്നത് എൻ്റെ വിശ്വാസവും. ഗുരുവിനെ തലക്കീഴെ കെട്ടിത്തൂക്കിയ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ അനുഭവിച്ച ആനന്ദം എത്രയെന്ന് എൻ്റെ ഗുരുനാഥന് മാത്രമേ അറിയൂ. ഗുരുക്കന്മാരുടെ രീതികൾ പലപ്പോഴും വിചിത്രമായിരിക്കും. സാധാരണ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അവരുടെ രീതി. അത് അനുസരിക്കുക മാത്രമാണ് ശിഷ്യന് നന്ന. നമുക്ക് രക്ഷപ്പെടാനുള്ള ഏകപാത ഗുരുകൃപയാണെന്ന് മറക്കരുത്. ചിലർക്ക് കർക്കശമായ ആചാരനിഷ്ഠകൾ ഉണ്ടാകും. അവരിൽ പലരും ആ നിഷ്ഠകളുടെ തടവറയിലും പെട്ടുപോകാറുണ്ട്. ജ്ഞാനിക്കും ഒരു കുഴപ്പം സംഭവിക്കാം. അദ്ദേഹത്തിന് തൻ്റെ അപാരമായ ജ്ഞാനത്തിൽ അഹങ്കാരം ജനിക്കും. അപ്പോൾ അഹന്ത ഫണം വിടർത്തിയാടും. യോഗികൾ പലപ്പോഴും കപടയോഗികളായി പോകുന്നു. ഇനി പണ്ഡിതന്മാരുടെ കഥയോ? അവർക്ക് അഹന്തയാൽ കാഴ്ച പോലും നഷ്ടമാകുന്നു. പക്ഷേ പ്രേമഭക്തിയുടെ അവസ്ഥ അതല്ല. പ്രേമം കൊണ്ട് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന ഭക്തൻ സ്വയം പുകഴ്ത്തുകയില്ല, അന്യനെ ഇകഴ്ത്തുകയുമില്ല. തനിക്കായി ഒന്നുമില്ലെന്നും തൻ്റെ ശരീരവും മനസ്സും സ്വത്തും ഭഗവാന്റെയാണെന്നും അവനറിയാം. അതെല്ലാം അവൻ ആ ത്രിപാദത്തിൽ ആദ്യമേ സമർപ്പിക്കുകയും ചെയ്തു. ആര് തന്നെ നിന്ദിച്ചാലും സ്തുതിച്ചാലും ഉയർത്തിയാലും താഴ്ത്തിയാലും മാനിച്ചാലും അവമാനിച്ചാലും
ഭക്തന്റെ മനസ്സ് ഇളകില്ല. അവൻ അതെല്ലാം തന്റെ പ്രഭുവിന്റെ ഇച്ഛയാണെന്നും സംഭവിക്കുന്നതെല്ലാം തന്റെ ശ്രേയസ്സിന് വേണ്ടി കരുണാമയൻ ഒരുക്കുന്ന ലീലകളാണെന്നും നിനച്ച് ശാന്തമായിരിക്കും. ഈശ്വരനെ തേടി ഇറങ്ങിയ ആ നാലു പേരിൽ മൂവരും തങ്ങളുടെ ഗ്രന്ഥജ്ഞാനത്തിൽ മുറുകെ പിടിച്ചു. എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് അതുമാത്രമേ അവർക്ക് നിശ്ചയമുള്ളൂ. മാത്രമല്ല തങ്ങൾ നേടിയ അറിവിൽ അഹന്തയും ഉണ്ടായി. അതുകൊണ്ട് സ്വയം ഈശ്വരാന്വേഷണത്തിന് പുറപ്പെട്ടു. നീട്ടിയ സഹായം പോലും തള്ളിക്കളഞ്ഞു. നാലാമനായ സായി ആകട്ടെ മറ്റൊരു മാർഗം സ്വീകരിച്ചു, ശരണാഗതിയുടെ വഴി. ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് സംശയം തോന്നാം. ബാബ ജ്ഞാനസ്വരൂപനാണ്, അവതാരമാണ്, ത്യാഗമൂർത്തിയാണ്, ഇങ്ങനെയൊക്കെ പറയുകയും അതേസമയം ഗുരുവിനെ തേടി അലഞ്ഞു എന്നും പറയുന്നു. ഇതെത്ര വിരോധാഭാസം! ബാബ ഇതെല്ലാം ചെയ്തത് നമുക്ക് വേണ്ടി, ലോകത്തെ പഠിപ്പിക്കാനായി. ശ്രേഷ്ഠന്മാർ എന്ത് ആചരിക്കുന്നുവോ ലോകം അത് പിന്തുടരുന്നു എന്ന് ഗീതയും അരുളുന്നുണ്ടല്ലോ. അവിടുന്ന് വഞ്ചാരിയെ ആദരിച്ചു കാണിച്ചു. വഞ്ചാരി താഴ്ന്ന ജാതിയാണ്, പക്ഷേ ബാബയെപ്പോലുള്ള ജ്ഞാനിക്ക് ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയുമില്ല. ആദരിക്കപ്പെടേണ്ടവനെ നാം ആദരിക്കുക തന്നെ വേണം. വഞ്ചാരി നീട്ടിയ ആഹാരം ബാബ സ്വീകരിച്ചു. അന്നം ബ്രഹ്മമാണ്, അതിനെ അനാദരിക്കരുത്. അവഗണിക്കുന്നത് വലിയ നഷ്ടങ്ങൾക്ക് വഴിവെക്കും. വഞ്ചാരിയെ സ്വീകരിക്കാത്തവർക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ നമ്മെ മനസ്സിലാക്കിച്ചു തന്നു. മാത്രമോ, ആധ്യാത്മിക ജ്ഞാനം നേടുന്നതിന് ഗുരു എത്ര അത്യാവശ്യമാണെന്നും അവിടുന്ന് ഉറപ്പിച്ചു പറയുന്നു. മാതാവും പിതാവും ഗുരുവും ഒരുവന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇവരുടെ ഉപദേശവും അനുഗ്രഹവും നേടിയേ തീരൂ. ഇവരെ ദേവതുല്യം ആരാധിക്കണമെന്നാണ് വേദം തന്നെ അനുശാസിക്കുന്നത്. മാതാപിതാ ഗുരു എന്നിവരെ ആദരിക്കുക, വിഹിത കർമ്മങ്ങൾ ചെയ്യുക, വേദം ചൊല്ലുക, ദാനം ചെയ്യുക, ഇതൊക്കെ ഈ സംസാരക്കടൽ കടക്കാനുള്ള മാർഗങ്ങളാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ഹൃദയം ശുദ്ധമാകും. ശുദ്ധമായ ഹൃദയത്തിൽ യഥാർത്ഥ ജ്ഞാനം അങ്കുരിക്കും. അപ്പോൾ മാത്രമേ പരമമായ ശാന്തി നേടാനാകൂ. ഈശ്വര സാക്ഷാത്കാരം സിദ്ധിക്കൂ. ധർമ്മവും അർത്ഥവും കാമവും കഠിനമായി അധ്വാനിച്ചാൽ നേടിയെടുക്കാം, പക്ഷേ മോക്ഷത്തിൻ്റെ കഥയോ? അതിന് ഗുരുകൃപ കൂടിയേ തീരൂ. സായീശ്വരനെ കണ്ടു വന്നിക്കാനും അനുഗ്രഹം നേടാനും വന്നുകൊണ്ടിരുന്നവർ ആയിരക്കണക്കിനാണ്. അവരിൽ തന്നെ എത്രതരം ആളുകൾ! ജ്യോത്സ്യന്മാർ, തിരുനാമജപത്തിൽ സദാ രമിച്ചു നടക്കുന്നവർ, തീവ്രമായ തപശ്ചര്യയിൽ ഏർപ്പെട്ടവർ, യോഗികൾ, സന്യാസികൾ, തീർത്ഥാടകർ, പണ്ഡിതന്മാർ, ഗായകർ, നർത്തകർ, ശിവലിംഗം കളത്തിലണിഞ്ഞ് നെറ്റിയിൽ വിഭൂതിയും പൂശി വന്നവർ, അങ്ങനെ ഏറെ കൗശലക്കാരും നാട്ടിക്കാരും ഇതിൻ്റെ കൂടെ വന്നു. ബാബയുടെ ഭിക്ഷ ചോദിച്ചെത്തിയവരുമുണ്ട്. കുരുടരും മുടന്തരും രോഗികളും അവിടുത്തെ വന്നിക്കാനായി ഓടിയണഞ്ഞു. ബാബയുടെ പ്രിയങ്കരനായ വഞ്ചാരിയും അവിടെ വന്നിരുന്നു. ബാബ ആരെയും തള്ളിക്കളഞ്ഞില്ല. ഓരോരുത്തർക്കും അവരവരുടെ തലത്തിനനുസരിച്ച് അവിടുന്ന് കൃപയേകി. ഓരോരുത്തർ തങ്ങൾക്ക് അർഹമാകും വിധം അവിടുത്തെ കൃപ സ്വീകരിച്ചു. അന്നം ഈശ്വരനാണ്. ബാബ വിശന്നു പൊരിഞ്ഞിരിക്കാറില്ല, ആരെയും അങ്ങനെ ഇരിക്കാൻ അനുവദിക്കാറുമില്ല. കാരണം വിശന്നു വലയുന്നവന് മനഃശാന്തി അകലെയായിരിക്കും. മനഃശാന്തി ഇല്ലാതെ ആത്മീയ ലക്ഷ്യത്തിലേക്ക് നീങ്ങാനാകുമോ? വിശന്നു പൊരിയുമ്പോൾ ധ്യാനിക്കാനാകുമോ? തളർന്ന നാവിന് തിരുനാമം ജപിക്കാനാകുമോ? മയങ്ങിക്കൂമ്പിയ മിഴികൾക്ക് ഭഗവത്രൂപം ദർശിക്കാൻ സാധ്യമോ? ഇവയ്ക്കെല്ലാം ഊർജ്ജസ്വലത ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നുമല്ലേ? അപ്പോൾ ആഹാരം കൂടിയേ തീരൂ. എന്നാൽ അമിത ആഹാരം കൊടുപട്ടിണി പോലെ തന്നെ ക്ലേശങ്ങൾ ഉളവാക്കും. യുക്തമായി ആഹാരം കഴിക്കാൻ ഗീത ഉപദേശിക്കുന്നു. ഈ സത്യം ലോകരെ പഠിപ്പിക്കാനായി സായിനാഥൻ ഒരു ലീലയാടി. ആ കഥ കേൾക്കൂ. ഒരിക്കൽ ഷിർദിയിൽ വളരെ ഉത്സാഹത്തോടൊരു സ്ത്രീ വന്നു. പേര് ശ്രീമതി ഗോഖലെ. ദാദാ കോൾക്കർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കത്തും അവരുടെ കയ്യിലുണ്ട്. ബാബയുടെ തിരുസന്നിധിയിൽ 3 ദിവസം ഉപവാസം അനുഷ്ഠിക്കാനും അവർ നിശ്ചയിച്ചിരുന്നു. ആരോടും ഇക്കാര്യം പറഞ്ഞതുമില്ല. പക്ഷേ അവർ വരുന്നതിൻ്റെ തലേദിവസം സായീശ്വരൻ ദാദാ കോൾക്കറോട് അരുളി, ഇപ്പോൾ ഉത്സവ സമയമാണ്, എൻ്റെ കുട്ടികൾ വിശന്നിരിക്കരുത്, അത് ഞാൻ അനുവദിക്കില്ല. അവർ പട്ടിണി കിടക്കാനാണെങ്കിൽ ഞാൻ എന്തിനിവിടെ വന്നു? ഏതായാലും പിറ്റേ ദിവസം ശ്രീമതി ഗോഖലെ എത്തി.
കത്ത് ദാദാ കോൾക്കറിന് കൊടുത്തു. അദ്ദേഹം ഉടൻ തന്നെ സായി ദർശനത്തിനുള്ള ഏർപ്പാടും ചെയ്തു. അവർ ദർശനം നടത്തി താമസിക്കാതെ തന്നെ അന്തര്യാമിയായ ബാബ സംസാരിക്കാൻ തുടങ്ങി. അന്നവും അത് കഴിക്കുന്നവനും മഹാവിഷ്ണുവാണ്. എന്താണ് ഈ ഉപവാസം കൊണ്ടുള്ള ഫലം? ശരീരക്ലേശമോ? എങ്കിൽ ഇതുകൊണ്ട് എന്തു ഫലം? എന്തിനു വേണ്ടിയായിട്ടാണ്? ചെല്ലു, ദാദാ പട്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലും. അവിടെ ചെന്ന പൂരൻ പോളിയുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് കൊടുക്കൂ. പിന്നെ സ്വയം കഴിക്കൂ. ദാദയുടെ ഭാര്യ ഹൃദമതിയായത് കാരണം ആചാരപ്രകാരം അടുക്കളയിൽ കയറുകയോ ആഹാരമുണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല. അതായിരുന്നു അവിടുത്തെ അവസ്ഥ. ശ്രീമതി ഗോഖലയുടെ ഉപവാസ തീരുമാനം അതോടെ ഉരുകിപ്പോയി. ഭാഗ്യവതിയാണവർ. കാരണം അവർ ബാബയുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചു. അതിൻ്റെ അനുപമമായ ആനന്ദവും സ്വന്തമാക്കി. ഗുരുവചനങ്ങളെ ആത്മാർത്ഥമായി സ്വീകരിച്ചാൽ നാം ഉന്നതിയിലെത്തും. സത്യമാണത്. ഒരിക്കൽ ബാബ ഒരു സംഭവകഥ പറയുകയുണ്ടായി, തൻ്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവം. ബാലനായിരുന്നപ്പോൾ ഞാൻ ആഹാര സമ്പാദനത്തിന് ഒരു ജോലിയും തേടി നടന്നു. ബീഡ്ഗാവോണിൽ എനിക്കൊരു തുന്നൽപ്പണി കിട്ടി. ആ ജോലിസ്ഥലത്ത് മറ്റു 3 ബാലന്മാർ ജോലി ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് ശമ്പളം 50 രൂപ, രണ്ടാമന് 100 രൂപ, മൂന്നാമന് 150 രൂപ. എൻ്റെ ജോലിയിലെ സാമർഥ്യം കണ്ട് യജമാനൻ വളരെ സന്തുഷ്ടനായി. അദ്ദേഹം എന്നെ വളരെ പ്രശംസിച്ചു. 600 രൂപ ശമ്പളവും നൽകി. മാത്രമല്ല, എന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി ഒരു തലപ്പാവും ഉടുപ്പും ഷാളും നൽകി. പക്ഷേ ഞാനത് ഉപയോഗിച്ചില്ല, ഉപേക്ഷിക്കുകയും ചെയ്തു. കാരണം മനുഷ്യൻ നൽകുന്നതൊന്നും ശാശ്വതമല്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതെല്ലാം അസ്ഥിരം, 2 നാൾക്കകം നശിക്കും. എൻ്റെ ഈശ്വരൻ നൽകുന്നതെന്തോ അതേ നിലനിൽക്കൂ. അതിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്താൻ കൂടി നിവർത്തിയില്ല. എൻ്റെ ഈശ്വരൻ എടുക്കൂ എടുക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ ഏവരും തന്നരികിലെത്തി തരൂ തരൂ എന്ന് കേഴുകയുമാണ്. എൻ്റെ വാക്കുകളുടെ പൊരുൾ ഗ്രഹിക്കാൻ ആരും മിണക്കിടുന്നില്ല. വലിയ ഭാരം വഹിക്കുന്ന വണ്ടിയുമായി വരിൻ, നിറയെ വാരി വാരി കൊണ്ടുപോകിൻ. എൻ്റെ ഫക്കീറിൻ്റെ ഖജനാവ് വമ്പിച്ചതാണ്. യഥാർത്ഥ അവകാശി ഈ നിധി നേടും. നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ഈ ശരീരം നശിക്കും. മണ്ണ് മണ്ണോടും വായു വായുവിനോടും ലയിക്കും. ഇന്നത്തെ ഈ അവസരം ഒരിക്കലും തിരിച്ചു വരില്ല. അത് വേണ്ട വിധം ഉപയോഗിക്കുക. ബാബ അരുളുന്നു, മായ ഭയങ്കരമാണ്, എന്നെപ്പോലും അലട്ടുന്നു. ഞാൻ ഇരവ് പകൽ എൻ്റെ സ്വന്തം ആളുകളെക്കുറിച്ച് ചിന്തയിലാണ്. വിതയ്ക്കുന്നതേ കൊയ്യാനാവൂ. എൻ്റെ ഈ വാക്കുകളെ മാനിക്കൂ, അത് ഹൃദയത്തിൽ സൂക്ഷിക്കൂ. അപ്പോൾ അമൂല്യമായ ആനന്ദം അനുഭവിക്കാനാവും. മഹാപ്രഭോ സായീശ്വര, ഈ ഹേമത് പാന്ത് അവിടുത്തെ ചരണകമലങ്ങളിൽ ശരണാഗതി തേടുകയാണ്. അവിടുന്നാണ് എന്നിലൂടെ ഇതെഴുതുന്നത്. ഈ സച്ചരിതം വായിച്ച് ആനന്ദിക്കുന്ന ഭക്തന്മാർ മഹാഭാഗ്യവാന്മാർ. അവരിൽ കൃപ ചൊരിയണേ. 32-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ. ഓം ശാന്തി.